ഭക്ഷണ പ്രിയൻ എന്ന് നമുക്ക് എന്തായാലും എടുത്ത് പറയാൻ പറ്റുന്ന ഒരാളാണ് ലാലേട്ടൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു രീതി എങ്ങനെയാണ്? ഇപ്പോൾ ലാലേട്ടൻ നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാവരെയും ഭയങ്കരമായിട്ട് സന്തോഷിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോൾ കൂട്ടത്തിൽ നിൽക്കുന്നവരെല്ലാവരെയും നമ്മൾ അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ കേട്ടാൽ തന്നെ അറിയാം, ആ കൂട്ട അദ്ദേഹത്തിൻ്റെ കൂടെ അഭിനയിക്കുന്നവരെയൊക്കെ സന്തോഷിപ്പിച്ച് എൻ്റർടൈൻ ചെയ്തിട്ട് ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ചെയ്യിപ്പിക്കുന്ന ഒരാളാണ് ലാലേട്ടൻ. ഇപ്പം ഭക്ഷണ കാര്യത്തിലും അദ്ദേഹം അത് തന്നെയാണ്, എല്ലാം വളരെ സമാധാനപൂർവ്വമായിട്ട് മുഴുവൻ കഴിച്ചു തീർക്കുന്ന ഒരു വ്യക്തിയാണ്. ഇനിയിപ്പോൾ ഇഷ്ടമല്ലാത്ത ഭക്ഷണമാണെങ്കിൽ കൂടി അത് മുഴുവൻ കഴിച്ച് തീർക്കുന്ന ഒരാളെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. മറ്റേ അദ്ദേഹത്തിന് കുക്ക് ചെയ്ത് കൊടുത്ത ഒരുപാട് ഷെഫുമാരെൻ്റെ സുഹൃത്താണ്. അപ്പോൾ അദ്ദേഹത്തിന് ഞാനും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം എന്ന് പറയുന്നത് ലാലേട്ടന് എല്ലാം ഇഷ്ടമാണ് എന്നുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ലാലേട്ടൻ്റെ ആഹാരം ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഈ പറഞ്ഞ പോലെ ഒരുപാട് ആഹാരങ്ങളൊക്കെ ഇപ്പം പഴയ രീതിയിൽ ഒരുപാട് അളവിലൊന്നും കഴിക്കുന്നില്ല, കാരണം അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് വളരെ ഡയറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. അദ്ദേഹത്തിന് ചെറിയ നാടൻ നമ്മുടെ കേരളത്തിലെ തട്ടുദോശ ഒക്കെ ഒഴിച്ച ചമ്മന്തിയൊക്കെ കൊടുത്ത് ഞാൻ വളരെ ഇഷ്ടമുള്ള വളരെ സിമ്പിൾ ഫുഡ് കഴിച്ച് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ലാലേട്ടൻ. അപ്പം ഇതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഒരു കരിഷ്മ എന്ന് പറയുന്നത് തന്നെ, എന്തും എല്ലാം ഇഷ്ടമാണ്. അപ്പോൾ എല്ലാവരെയും പ്ലീസ് ചെയ്യുന്ന ഒരു പ്രകൃതമായ ആളാണ്. കൂട്ടുകാരോടൊക്കെ നമുക്കറിയാം അദ്ദേഹം വളരെയധികം സൗഹൃദ ബന്ധങ്ങളുള്ള ഒരു വ്യക്തിയാണ് മോഹൻലാൽ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു പൊതുവേ ഭക്ഷണത്തോട് കൂടുതൽ ഇഷ്ടമുള്ള ആൾക്കാരും ആ ഭക്ഷണം ആസ്വദിക്കുകയും അതിനെ അപ്പോൾ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യുകയും ചെയ്തൊരു വ്യക്തി കൂടെയാണ് ലാലേട്ടൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആഹാര രീതി എന്ന് പറയുന്നത് ഇവരൊക്കെ നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം വെച്ചാൽ ഇവരൊക്കെ കഴിഞ്ഞ 30 വർഷമായിട്ട് ഏറ്റവും ലൈംലൈറ്റിൽ നിൽക്കുന്നവരും എല്ലാ ലോകരാജ്യങ്ങളിലും പലയിടത്തും ഷൂട്ടിങ്ങിൻ്റെ രീതിയിൽ പല ലൊക്കേഷനിൽ മാറി മാറി പല വീടുകളിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് ഫുഡ് കഴിക്കുന്നതാണ്. അപ്പോൾ അവർക്ക് ക്വാളിറ്റി എന്താണെന്നറിയാം, രുചി എന്താണെന്നറിയാം, അതിൻ്റെ വ്യത്യാസങ്ങൾ എന്താണെന്നറിയാം. അപ്പോൾ അവരൊക്കെയാണ് ശരിക്കൊരു ഫുഡീസ് എന്ന് പറയുന്ന ഒരാൾക്കാർ. ഏറ്റവും ഇപ്പം ലാലേട്ടൻ നമ്മുടെ വീട്ടിൽ വന്ന് നമ്മൾ ഏറ്റവും മികച്ച ഭക്ഷണം കൊടുക്കും. അപ്പം അതുതന്നെയാണ് എപ്പോഴും സംഭവിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വ്യക്തികൾക്ക് നമ്മൾ ആഹാരം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കും ഏറ്റവും മികച്ച ഭക്ഷണം തന്നെ. കാരണം അവർക്ക് ഒരു ചെറിയൊരു ഫ്രഷ്നെസ് പോലും തിരിച്ചറിയാൻ പറ്റും. ഒരു ദിവസം പഴകിയ മീനിൻ്റെ രുചി അറിയത്തില്ല, ഒരു 4 ദിവസം കോൾഡ് റൂമിൽ വെച്ചത്. അപ്പം അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കാര്യം, ഇപ്പോൾ ഒരു ദിവസം കട്ട് ചെയ്ത മുമ്പേ ഉള്ള ചിക്കനോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു കുക്കിംഗ് ഓവർ കുക്കായി ഒരല്പം എരിവും പുളിയുടെയും അളവ് ഒരല്പം കൂടിയാൽ പോലും ലാലേട്ടനൊക്കെ തിരിച്ചറിയാൻ പറ്റും. അവരുടെ ആ പുളിയുടെ രസം എത്രമാത്രമാണ് പുളി വേണ്ടത്. നമ്മളൊക്കെ വീട്ടിൽ ഇപ്പോൾ ഒരു മീൻകറി ഉണ്ടാക്കി ഒരല്പം എരിവ് കൂടിയാൽ പോലും ചിലപ്പോൾ ആരും തിരിച്ചറിയുന്നില്ല. പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള വ്യക്തികൾക്ക് കൃത്യമായിട്ട് പുളി എത്ര വേണം, എരിവ് എത്ര വേണം, ഉപ്പിൻ്റെ പാകം എത്ര, ഈ പാകം കൃത്യമായിട്ട് ഇവർക്കൊക്കെ അറിയാം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ സന്തോഷമാകുന്നത്. അവർ കൃത്യമായിട്ടാണ് അത് വളരെ മികച്ച ഭക്ഷണം എന്ന രീതിയിൽ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ, കാരണം ഭക്ഷണം കഴിച്ച് ശീലിച്ച് ഒരു സാധാരണ റെസ്റ്റോറൻറ്റുകളിൽ പോയി മാത്രം കഴിക്കുന്നവരല്ല ഇവർ. ഇവരുടെയൊക്കെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ ഇവരുടെയൊക്കെ ഏറ്റവും അടുത്ത ആൾക്കാരൊക്കെ എന്നും വലിയ രീതിയിലുള്ള ഭക്ഷണമൊക്കെ വിരുന്നിന് പോയി ശീലിച്ച് എല്ലാ രുചികളും അറിഞ്ഞ ആൾക്കാരാണ്. അപ്പോൾ അവരുടെ ആ ഒരു ഭക്ഷണത്തിൻ്റെ പാകം എന്നുള്ളൊരു കാര്യം പ്രത്യേകം നമ്മൾ എടുത്തു പറയേണ്ടതാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ലാലേട്ടനൊക്കെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നത് എല്ലാവർക്കും സന്തോഷമാണ്.